ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒരു മൂലകമാണ് കാൽസ്യം. രക്തം കട്ടപിടിക്കുന്നതിനും പേശി പ്രവർത്തനങ്ങൾക്കും നാഡീ പ്രവർത്തനങ്ങൾക്കും എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്കും കാൽസ്യം ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് എപ്പോഴും ഒരു നിശ്ചിത അളവിലായിരിക്കണം. 100 മില്ലിലിറ്റർ രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം കാൽസ്യം എന്നതാണ് കണക്ക്. ഇതിൽ കൂടിയാലും കുറഞ്ഞാലും ആന്തര സമസ്ഥിതി തകരാറിലാകും. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിയെന്നിരിക്കട്ടെ, ഈ സാഹചര്യം തരണം ചെയ്യാൻ തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. കാൽസിറ്റോണിൻ രക്തത്തിൽ കലരുന്നു. കാൽസിറ്റോണിന്റെ പ്രവർത്തനത്താൽ അധികമുള്ള കാൽസ്യം എല്ലിൽ നിക്ഷേപിക്കപ്പെടുന്നു. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് സാധാരണ നിലയിലാകുന്നു. ഇനി രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് കരുതുക. ഇത്തവണ ഉത്തേജിക്കപ്പെടുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിന്റെ പ്രവർത്തനത്താൽ വൃക്കകൾ കൂടുതൽ കാൽസ്യം പുനരാഗിരണം ചെയ്യുന്നു. അങ്ങനെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് സാധാരണ നിലയിലാകുന്നു. അപ്പം കാൽസ്യത്തിന്റെ സാധാരണ അളവെന്ന് പറയുന്നത് 9 മുതൽ 11 മില്ലിഗ്രാം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഉത്തേജിക്കപ്പെടുന്നത്. അപ്പോൾ തൽഫലമായിട്ട് കാൽസിറ്റോണിനെ ഉൽപ്പാദിപ്പിക്കും. ഈ കാൽസിറ്റോണിൻ ക്യാരീസ് എക്സസ് കാൽസ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്, രക്തത്തിൽ നിന്നും അസ്ഥികളിലേക്ക് കാൽസ്യത്തിനെ എത്തിക്കും. അതേപോലെ പ്രൊമോട്ട് ദ മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്, ബ്ലഡിൽ നിന്ന് ബോൺസിലേക്ക് മിക്സ് ചെയ്യുന്ന കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യും? പരമാവധി കുറയ്ക്കും. ഇനി കാൽസ്യം കൂടിക്കഴിഞ്ഞാൽ പാരാതൈറോയിഡ് ഗ്ലാൻഡാണ് ഉത്തേജിക്കപ്പെടുന്നത്. അത് പാരാതോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ഇത് പിന്നെ അബ്സോർബ് ദ കാൽസ്യം ഫ്രം ബോൺസ് ആൻഡ് കിഡ്നീസ് ആൻഡ് ഇൻഡസ്ട്രീൻ ടു ബ്ലഡ്, രക്തത്തിലേക്ക് വീണ്ടും കുടൽ അതേപോലെ വൃക്കകൾ ബോൺസ് ഇവയിൽ നിന്നും കാൽസ്യത്തിനെ കൊണ്ടുവരും, തിരിച്ച് കൊണ്ടുവരും. അതേപോലെ പ്രിവെൻ്റ് ദ മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്. പിന്നെ കാൽസ്യം ബ്ലഡിൽ നിന്നും ബോൺസിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരു പ്രവർത്തനം തടയും. അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രക്തത്തിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. ഒന്നുകൂടി പറയാം, തൈറോയിഡ് ഗ്രന്ഥിയും അതേപോലെ പാരാതൈറോയിഡ് ഗ്രന്ഥിയുമാണ് കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിലെ കാൽസ്യം കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം അളവ് നോർമലാക്കാൻ, സാധാരണ നിലയിലാക്കാനാണ് പാരാതോർമോൺ സഹായിക്കുന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം ആണ്. 100 ml രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ്.